അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു സുൽഫീനാസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടൊന്നുമല്ല കേട്ടോ. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള വേണ്ട ഒരു സംഭവമാണ് ടേണിംഗ് ടേബിൾ, അല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ശരി, എന്നാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. ഓക്കേ, ഇവിടെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ള മെറിപോയുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ടിന്നാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. നമ്മുടെ വീട്ടിലുള്ള ഏത് ടിന്ന് വേണമെങ്കിലും എടുക്കാം, ഐസ്ക്രീം ടിന്ന് എടുക്കാം, ഇല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബാക്കി വന്നിട്ടുള്ള ടിന്നുകളില്ലേ, അതായാലും എടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളത് ഏതാന്ന് വെച്ചാൽ എടുത്താൽ മതി. അപ്പം ഞാൻ ഈ ടിന്നിൻ്റെ അടിയിലായിട്ട് ചെറിയതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഇട്ട് കൊടുത്തത് ഇതുപോലത്തെ ഒരു നമ്മുടെ പുട്ടുകുറ്റി പോലത്തെ ചെറിയൊരു കമ്പി ഉണ്ടാവില്ല, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് തുളച്ചു കൊടുത്തതാണ്. അപ്പം ഇതുപോലത്തെ ഒരു ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇതായിട്ട് വേണ്ടത് ഇതാ ഇതുപോലൊരു മൂടിയാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ, ചെറിയ പാത്രത്തിൻ്റെ ആണെങ്കിലും ഈ നോൾട്ടയുടെ പാത്ര സെറ്റിൽ ഉണ്ടാവും ഇങ്ങനത്തെ മൂടി, അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടി, അങ്ങനെ എല്ലാത്തിലും ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു മൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പല വലിപ്പത്തിലുള്ളത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വലിപ്പമാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടാത്തൊരു മൂടി ഉണ്ടായിരുന്നു, അതാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തത് ഇതുപോലത്തെ ഒരു സ്ക്രൂ ഇല്ലേ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഊരിയെടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഊരിയെടുക്കണം. എന്നിട്ട് ചിലതിൻ്റെയൊക്കെ ഈ ലിഡിൻ്റെ ഈ പുറത്ത് പിടിക്കുന്ന ഭാഗത്തിൻ്റെ അകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ടാവും വട്ടത്തിൽ. ഇപ്പം എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഒന്ന് ഊരിയെടുത്തേക്കാം കേട്ടോ. അപ്പം ഇത് ഇവിടെ ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ വേണം, അതിൻ്റെ പുറകിലുള്ള സംഭവം വേണം, ഇതെല്ലാം നമുക്ക് വേണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, പുതിയതാണെങ്കിലും എടുക്കാം, നമുക്ക് വീണ്ടും പഴയതുപോലെ ആക്കി വെക്കാനും പറ്റും കേട്ടോ. വേറെ കാരണം നമ്മൾ ഇതിൽ നിന്ന് മുറിച്ചോ കട്ട് ചെയ്തൊന്നും കളയുന്നില്ല, നമുക്ക് വീണ്ടും ഇത് പഴയതുപോലെ ആക്കാനും പറ്റും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാത്രയിലേ നമ്മുടെ ഐസ്ക്രീം പാത്രം, അത് നമുക്ക് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മൂടിയുടെ ഇത് വെച്ച് കൊടുക്കാം, കറക്റ്റ് ആ ഹോളിൻ്റെ അവിടെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആ ഊരി വെച്ചിട്ടുണ്ടായിരുന്ന സ്ക്രൂ ഇല്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടില്ലേ പിടിക്കുന്ന ഭാഗം, അതിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില മുട്ടിൻ്റെ ഒക്കെ അകത്ത് വേറൊരു വട്ടത്തിനുള്ള സംഭവം ഉണ്ടാവും കേട്ടോ, അത് വെറുതെ ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേണ്ട, ഇത് മാത്രം മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയുള്ള സംഭവം കണ്ട, പരിപാടി കഴിഞ്ഞ് ഇത്രയുള്ള പരിപാടി കണ്ടോ, നമ്മുടെ ടേണിംഗ് ടേബിൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് അതേപടി നമുക്ക് തിരിച്ച് ഊരി വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് കേക്കൊക്കെ വെക്കണതിന് മുമ്പുണ്ടല്ലോ, ഇതിനകത്ത് കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും സംഭവം ഇട്ട് വെക്കണം കേട്ടോ. കുറച്ച് കല്ലോ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇത് മറിഞ്ഞു പോകും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെയിറ്റിനുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആ ചെറുതായിട്ടൊന്ന് അടച്ചിട്ട് ടൈറ്റായിട്ട് നല്ല പോലെ അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതേ നമ്മുടെ കേക്ക് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ഐസിങ് ചെയ്യാൻ അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഊരി വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ കേക്ക് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കില്ല കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയ കേക്കാണ്, അപ്പോൾ ഞാൻ വെറുതെ ഇതിനകത്ത് വെച്ചിട്ടൊന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ആറ് കടയിൽ പോയിട്ട് ടേണിംഗ് ടേബിൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഇത് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.